ഹലോ മക്കളെ, ജൂൺ 13-ാം തീയതിയാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന ദിവസം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിൽ പലരും മറ്റൊരാളുടെ ഹെൽപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് പറയുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇതിനി അറിയാത്ത നോക്കാൻ അറിയാത്ത ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മുടെ സൈറ്റിലേക്ക് പോകണം അല്ലേ. അപ്പോൾ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, www.hscap.kerala.government.in. അപ്പോൾ ആ സൈറ്റിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ ആ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാമല്ലേ. അപ്പോൾ നമ്മുടെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണൂലേ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്രിന്റ് ഔട്ടിൽ ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള പാസ്വേഡ് ഉണ്ടായിരിക്കും അല്ലേ, അത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ പാസ്വേഡ് അഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്ട് ആണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പിന്നെ ലോഗിൻ ചെയ്താലാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എങ്ങനെ കാണും എന്നുള്ളത് മിസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോ, നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. എന്താണ് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്, എന്താണ് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് എൻ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്കൊരു അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി എന്നാണ്, ആ ഒരു അലോട്ട്മെന്റ് അത് നിങ്ങൾക്ക് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്നുള്ളത് ഇനി നോക്കണല്ലേ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ഇത് കാണാനായിട്ട് സാധിക്കുക. ഇനി നിങ്ങൾക്ക് എവിടെയാണ് കിട്ടിയത്, നമ്മൾ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെയാണോ നമുക്ക് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ട്രയൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ. അപ്പൊ ഈ ട്രയൽ റിസൾട്ട്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ആ ട്രയൽ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്കൂൾ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കും, കാണിച്ചു തരും. അതേപോലെ തന്നെ അലോട്ടഡ് ആയിട്ടുള്ള അവിടുത്തെ ഏത് കോഴ്സിലാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം അല്ലേ. ആ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഫസ്റ്റ് കൊടുത്ത സ്കൂളിൽ തന്നെയാണോ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്കൂൾസൊക്കെ പോയോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിട്ട് ഇവിടെ കാണും. ഇതിനെ തൊട്ട് മേലെ തന്നെയായിട്ട് ഉണ്ടാകും വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ അലോട്ട്മെന്റ് സ്കൂൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പൊ നമ്മൾ മുന്നു കൊടുത്ത സ്കൂൾസ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ തന്നെയാണ് നമുക്ക് കിട്ടി, നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും കൂടുതലായിട്ട് കൊടുത്ത ഫസ്റ്റ് സ്കൂളിൽ നമ്മൾ ഒരെണ്ണം കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഫസ്റ്റ് സ്കൂളിൽ തന്നെ നമുക്ക് കിട്ടി എന്നാണെന്നുണ്ടെങ്കിൽ ബാക്കി അതിന്റെ അടിയിൽ കൊടുത്തിരുന്ന സ്കൂൾസ് ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് പിന്നെ ഇപ്പൊ രണ്ടാമത്തെ സ്കൂളാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുന്നിലുള്ള സ്കൂളും കൂടി ഉണ്ടായിരിക്കും. അതിന്റെ ആ രണ്ടാമത്തെ സ്കൂളിൽ തൊട്ട് ബാക്കിയുള്ള സ്കൂൾസ് ഒക്കെ പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോ നിങ്ങൾ മൂന്നാമത്തെ കൊടുത്തിരുന്ന സ്കൂളിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും മൂന്നും അവിടെ ഉണ്ടാകും, അതിനുശേഷം താഴെയുള്ളതൊക്കെ പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു സ്കൂളിലും കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത എല്ലാ സ്കൂൾസും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങളുടെ സ്കൂൾ നെയിം, കോഴ്സ് നെയിം, അതേപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഏതാണ്, അതേപോലെ തന്നെ നമ്മുടെ WPG അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതേപോലെയാണ് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് നോക്കേണ്ടത്. അപ്പൊ ഇതിൽ ട്രയൽ അലോട്ട്മെന്റ് തന്നെ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മിസ് എല്ലാവരെയും വിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെയാണ് നോക്കേണ്ടത്. അപ്പൊ ആരും തെറ്റുകൂടാതെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.